ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു ബോട്ടം വെച്ചിട്ട് എങ്ങനെയാണ് ബോട്ടം കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഫോൾഡ് ഇല്ലാത്ത ഭാഗമാണ് നാലായിട്ട് മടക്കിയിടുമ്പോൾ, കട്ട് ചെയ്ത ഭാഗമാണ് നമ്മുടെ സൈഡിലേക്ക് വരേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ചുരിദാറിൻ്റെ പടി മടക്കി അടയ്ക്കാനുള്ള 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് ഞാൻ മുകളിൽ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് നേരെ വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കറക്റ്റ് അളവിനുള്ളൊരു പാൻറ് ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ താഴേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അത് വെച്ച് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് അപ്പുറത്തെ സൈഡിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് വേണം. 1/2 അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് വേണം കേട്ടോ. അതിനുശേഷം നമ്മൾ ദാ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ദാ ഈ കോണായിട്ട് നിൽക്കുന്ന സൈഡിൽ നിന്ന് 1 ഇഞ്ച് വീതം താഴേക്ക് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ആ 1 ഇഞ്ചാണ് നമ്മളുടെ തയ്യൽ തുമ്പ് വരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് ഫുള്ളായിട്ട് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ലൈനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ബോട്ടം ഭാഗത്ത് 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഫോൾഡ് ചെയ്ത് വയ്ക്കാനാണ്, നമ്മുടെ ബോട്ടത്തിൻ്റെ അടി ഫോൾഡ് ചെയ്ത് വയ്ക്കാനാണ്. 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതും ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ചേർന്നുള്ള സ്ഥലം, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ദാ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഞാൻ 1/2 ഇഞ്ചാണ് ഗ്യാപ്പ് ഇടുന്നത്. അത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ 1/2 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് മുകളിൽ വരെ നമ്മുടെ ഈ ആദ്യം നമ്മൾ 1 ഇഞ്ച് വരച്ച ആ സെയിം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെ നമ്മൾ ദാ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ചെടുത്തിട്ടിട്ട് ഇനി നമ്മൾ നമ്മുടെ ആ ഈ ഒരു ഷേപ്പ് വരയ്ക്കുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ കോണിൻ്റെ അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് മുകളിലേക്ക് ഒരു ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നമ്മൾ അതുപോലെ ഒരു കർവ് ഷേപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ദാ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് ഇട്ട് കൊടുക്കുക. ദാ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ വരച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളവിടെ കർവ് ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടം മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോട്ടം നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗത്തു കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വരച്ചിരിക്കുന്ന ആ ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യൽ തുമ്പൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടാണ് വെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടത്തിൻ്റെ കട്ടിങ് ഇവിടെ കഴിയുകയാണ് കേട്ടോ. നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ബോട്ടത്തിൻ്റെ കട്ടിങ് വരുന്നത്. നമ്മളുടെ സൈഡിൽ ഫോൾഡ് ചെയ്യാത്ത ഭാഗം നമ്മൾ ആ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു 4 പീസായിട്ടാണ് കേട്ടോ നമ്മുടെ ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ 2 ഭാഗം വീതം എടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഭാഗം വീതം എടുത്തതിന് ശേഷം നമ്മുടെ മുകളിലെ ആ ഭാഗം, ഞാൻ കാണിക്കുന്ന ആ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 പീസും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശവും ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ദാ ഇതുപോലെ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് നിവർത്തിയെടുക്കുക കേട്ടോ. ആദ്യം ഞാൻ 1 പീസ് നിവർത്തിയെടുക്കുന്നുണ്ട്. അത് നല്ല ഭാഗമാണ് മുകളിലായിട്ട് കാണുന്നത്. ഇനി 2 പീസ് നിവർത്തിയതിന് ശേഷം നല്ല ഭാഗം തന്നെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭാഗവും നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ദാ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. 1.5 ഇഞ്ചിൽ നിന്ന് നേരെ ടോപ്പിലേക്കാണ് വരച്ചെടുക്കേണ്ടത്. ദാ ഇതുപോലെ മുകളിലേക്കായിട്ട് വരച്ചെടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പോർഷന് 1.5 ഇഞ്ച് കുറവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ വരച്ചെടുത്ത ഭാഗം ഫ്രണ്ടിൽ മാത്രം കേട്ടോ, അടിയിലെ പീസ് കട്ട് ചെയ്യാതെ, ബാക്ക് പീസ് കട്ട് ചെയ്യാതെ ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ദാ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക കേട്ടോ. നമുക്ക് ഫ്രണ്ട് ഭാഗം 1.5 ഇഞ്ച് കുറവ് മാത്രം മതി, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. തയ്യൽ തുമ്പിട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 ഇഞ്ച് 1 ഇഞ്ചോ ഗ്യാപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. തയ്യൽ തുമ്പിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് ഇട്ടിട്ടില്ലേ, ആ 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് വരാം കേട്ടോ. രണ്ട് കാലും ഇതുപോലെ 2 ഇഞ്ചിൽ അടിച്ചിട്ട് വരാം. ഞാൻ ദേ ഇവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. രണ്ട് കാലും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി ഈ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗമാണ്, ബോട്ടത്തിൽ ഓപ്പൺ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഓപ്പൺ വേണമെങ്കിൽ മാത്രം മതി, 2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ദാ ഇവിടെ നിന്ന് മുകളിലേക്ക് വേണം, രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ രണ്ട് കാലും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ രണ്ട് കാലും സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം മുകളിലേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കുന്നത് പോലെ മടക്കിയതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 സ്ലിറ്റും അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓപ്പണും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പാൻറ്റിൻ്റെ താഴെയുള്ള 2 ഓപ്പണും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ദേ ഇവിടെ ഫുള്ളായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ള ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു അലാസ്റ്റിക് എടുക്കാം. അലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മുടെ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ അതിൽ നിന്നും 1-4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാനിവിടെ 4 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഹിപ്പിൻ്റെ അളവിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പിന്നിട്ടതിന് ശേഷം ദാ ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇലാസ്റ്റിക് ഫുള്ളായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ 2 തുമ്പും 1/2 ഇഞ്ച് വീതം ഇങ്ങനെ വെച്ചത് മുകളിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ 3-4 അടിപ്പ് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് ആ ഗ്യാപ്പ് വന്നിരിക്കുന്ന ഭാഗം ഒന്ന് മടക്കി വെച്ച് വീണ്ടും അടിച്ചു കൊടുക്കുക കേട്ടോ. ആ ഭാഗത്തായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ 1 അടിപ്പ് കൂടി കൊടുക്കാം. വലിച്ചു പിടിച്ചതിന് ശേഷം വേണം ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടില്ല, അടിച്ചു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ടില്ല. അതേ ഇപ്പോൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഒരടിപ്പ് കൂടി വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.